നമസ്കാരം. ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്ന കാരണം ഇപ്പോൾ നമ്മൾ ഇന്ന് നല്ല രീതിയിൽ തന്നെ തപ്പിപ്പിടിച്ചിട്ടൊരു ഓട്ടോമാറ്റിക് വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. മാരുതി സുസുക്കി സെലേറിയോ AMT VXA AMT ആണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഈ ഒരു ചാനലിൽ വരുന്ന യൂസർകാർ സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. 2016 May ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്നത്. KL 17, അതായത് മൂവാറ്റൂടെ രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം. അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എറണാകുളമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പ്രൈം സെറിലിയൻ ബ്ലൂ എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ ഇനി വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ചെറുതായിട്ടൊരു ഡാമേജ് പറയാനുള്ളത് ബംബറിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ എന്തോ തട്ടോ കാര്യങ്ങളോ വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിലും ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്. ടയർ ലൈഫിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 95% ആണ് നമുക്ക് ടയർ ലൈഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ നമുക്ക് സൈഡ് പ്രൊഫൈലിൽ വലിയ കാര്യമായിട്ടുള്ള പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വണ്ടിയുടെ അണ്ടർ ബോഡി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വെൽഡിങ് സ്പോട്ട് അതുപോലെ തന്നെ തുരുമ്പ് അങ്ങനെയുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് വണ്ടിയുടെ അണ്ടർ ബോഡിയിൽ നമുക്ക് വരുന്നില്ല. ഈ ഒരു മിററിൻ്റെ ചെറിയതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. അതാണ് നമുക്ക് പിന്നെ ഒരു പെയിൻറ്റ് ഡാമേജ് നമുക്ക് പറയാനുള്ളത്. ബാക്കിലെ ടയർ ലൈഫ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30-45% ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സൈഡ് വാളും കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടയർ യൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അത് മാറുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വേറെ നമുക്ക് ഡാമേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. റീപ്ലേസിങ്ങോ കാര്യങ്ങളൊന്നും വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ നമുക്ക് ഡിക്കിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിക്കി പോർഷനിലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. റീപ്ലേസിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്പെയർ വീലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. സ്പെയർ വീലും അത്യാവശ്യം നമുക്കൊരു 40% വരുന്നുണ്ട്. സ്പെയർ വീലിൻ്റെ ലൈഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ അവൈലബിൾ ആണ്. ബാക്കിൽ വേറെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും നല്ലപോലെ ഡാമേജ് വന്നിട്ടില്ല. വണ്ടിയുടെ റൈറ്റ് സൈഡ് പോർഷനിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഒരു ക്വാർട്ടർ പാനലും അതുപോലെ തന്നെ ഡോറും റീപെയിൻറ്റഡ് ആണ്. സെയിം തന്നെയാണ് ഇവിടുത്തെ ടയർ ലൈഫും. നമുക്ക് അതിൻ്റെ സൈഡ് വാളിലും ചെറിയ ക്രാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ രണ്ട് ടയർ നമ്മൾ എന്തായാലും മാറേണ്ടി വരും. മാറുന്നതാണ് നല്ലതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഈ ഒരു ഡോറിൻ്റെ ഇവിടെയിട്ട് ചെറുതായിട്ടൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പീസുകളും നമുക്ക് റീപെയിൻറ്റഡ് ആണ്. വേറെ നമുക്ക് പെയിൻറ്റ് ഡാമേജ് ഒന്നും നമുക്ക് പറയാനില്ല. ഈ ഒരു പോർഷനിലായാലും ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡ് ന്യൂ ടയറാണ്. 95% ഉണ്ട്. അതുപോലെ തന്നെ ആ ബമ്പറിൻ്റെ കോർണറിലായിട്ട് ചെറുതായിട്ടൊരു പെയിൻറ്റ് പോയിട്ടുണ്ട്. അണ്ടർ ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ്. ഫ്രണ്ടിൽ ഞാനൊരു ഡാമേജ് പറഞ്ഞിരുന്നത് ഈ ഒരു ഹുഡിൻ്റെ ഈ ഒരു ചെറിയ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട്, അതായത് ലോഗോൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഡാമേജ് എന്തോ തട്ടിയിട്ട് നിവർത്തിയിരിക്കുന്നതാണ്. വലിയ കാര്യമായിട്ടുള്ള ഡാമേജ് ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് എഞ്ചിൻ പാർട്ട് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. പിന്നെ നമുക്ക് നേരെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോവാം. ഇൻറ്റീരിയറിൽ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ഈ ഒരു വണ്ടിയിലും സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെലേറിയോയുടെ ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ, റണ്ണിങ് കിലോമീറ്റർ എത്ര എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ. ഫോർ ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളുണ്ട്. VXI മോഡലാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 41,841 ടോട്ടൽ നമ്മുടെ റണ്ണിങ് കിലോമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ AMT ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സെലേറിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വേറെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട് ആവാനായിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ അഡീഷണലായിട്ട് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷനാണ്. കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കും കാര്യങ്ങളും വണ്ടിയിൽ അഡീഷണലായിട്ട് തന്നെയാണ് സെൻട്രൽ ലോക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടാതെ വണ്ടിയുടെ ബാക്ക് സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നല്ല വൃത്തി തന്നെയാണ് ഉള്ളത്. അതുപോലെ റൂഫിലായാലും വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഒരു നീറ്റ്നെസ് ഉണ്ട് വണ്ടി. 2016 ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു നീറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് കാണാവുന്നതാണ്. ഫോട്ടോസ്, പവർ വിൻഡോസ്, അതുപോലെ തന്നെ ഇൻ്റേണൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർ വ്യൂ മിറേഴ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ നമുക്ക് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടി ഓടിക്കുമ്പോഴായാലും നമുക്ക് മെക്കാനിക്കലി ആയിട്ടൊരു കംപ്ലയിൻറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ ബെയറിങ്ങിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന്. അപ്പോൾ അത് എന്തായാലും നമുക്ക് മാറേണ്ടി വരും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഹുഡിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ എന്ത് തട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന്
നിവർത്തിയിരിക്കുന്നതാണ്. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല ഹുഡിൽ. വണ്ടിയുടെ എൻജിൻ സൈഡിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ലെഫ്റ്റ് സൈഡ്, സോറി എൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് റൈറ്റ് സൈഡ്, എൻജിൻ്റെ റൈറ്റ് സൈഡ് മൗണ്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ജെർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒരു മൗണ്ടിങ് മാറിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് നമുക്ക് സെറ്റ് ആകും. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ടൊരു കംപ്ലയിൻറ്റ് പറയാനുള്ളത്. അതുപോലെ വേറെ ആക്സിഡൻറ്റ്, ഫ്ലഡ് ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴായാലും വേറെ അബ്നോർമൽ ആയിട്ടുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്ക്. എൻജിൻ സൈഡ് കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ്ലി ഓക്കെയാണ്. നല്ലൊരു വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇപ്പോൾ വണ്ടി നമ്മൾ കാര്യങ്ങൾ എക്സീരിയർ ഇൻറ്റീരിയർ നമുക്ക് എൻജിൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നേരെ ഡോക്യുമെൻറ്റേഷനും അതിനുശേഷം നമുക്ക് നേരെ പ്രൈസിങ്ങും കാര്യങ്ങളിലേക്കും പോവാം. ഡോക്യുമെൻറ്റേഷനിൽ നമുക്കുള്ളത് ടാക്സ് വാലിഡിറ്റിയാണ്. ഫസ്റ്റ് 31/3/2031 വരെയാണ് ടാക്സ് വാലിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫിറ്റ്നസ് റിന്യൂവൽ നമുക്ക് വരുന്നത് 19/6/2031 അടുത്ത നമുക്ക് ഫിറ്റ്നസ് റിന്യൂവൽ വരുന്നത്. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ഇൻഷുറൻസ് വാലിഡിറ്റി ഏതുവരെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. 25/5/2022 വരെ വാലിഡിറ്റി ഉള്ള ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് ഇൻഷുറൻസ് പോളിസിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. ഐ ഡി വി വാല്യൂ വരുന്നത് 227,665. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 2 lakhs വരെ നമുക്ക് ഫണ്ടിങ് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആകും. 2 lakhs ആണ് നമുക്ക് ഫണ്ടിങ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 5,500 to 6,000 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് EMI കാര്യങ്ങളും വരിക. ഇത്രയാണ് വണ്ടിയുടെ കണ്ടീഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അടുത്തതായിട്ട് പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്തെങ്കിലും പ്രൈസിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും പിന്നെ വണ്ടി സെയിലായി കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്ക് കോള് പോകാതിരിക്കാനും വേണ്ടിയാണ് ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു യൂസ്ഡ് കാർ, ഏതെങ്കിലും ഒരു മോഡൽ യൂസ്ഡ് കാർ നോക്കുന്ന ആളാണെങ്കിൽ ഏത് മോഡലാണോ നിങ്ങൾ നോക്കുന്നത് എന്നുള്ളത് ഒന്നില്ലെങ്കിൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാനുള്ള എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും ആ ഒരു മോഡൽ വണ്ടികൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു ചാനലിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഈ ഒരു വാഹനം നോക്കുന്നവർക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.